വെൽക്കം ബാക്ക് അഗൈന. ഷർഫ് വേണം, ഇത് അനിയൻ. നടക്കാനും ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. സമയം ഏകദേശം 7 മണി 7:30 ആയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചതാ, അങ്ങേ തലക്കിലെത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി കാലാവസ്ഥ, നല്ല പച്ചപ്പ്. ചുറ്റുഭാഗം കണ്ടില്ല, എന്തോ ഒരു പച്ചപ്പ് അറിയോ. എന്നും നമ്മളും ഇങ്ങനെ കുറേ നടക്കണ്, എന്തൊക്കെയോ വീഡിയോ എടുക്കണ്, കുറേ അപ്ലോഡ് ചെയ്യണം, നിങ്ങൾ കാണുന്നത്. പക്ഷെ ഇന്ന് അങ്ങനത്തെ വീഡിയോസ് ഒന്നല്ല കേട്ടോ. ഇന്ന് ശരിക്കും ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്കാ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ അവസ്ഥ കണ്ടങ്ങൾ, ഞാൻ എത്രത്തോളം തടി കുറഞ്ഞോണ് കണ്ടോ. ഏകദേശം 100 ആൾ ഞാനിപ്പോൾ ഒരു 88, അതായത് ഒരു 85-നും 88-നും അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-12 kg ഞാൻ കുറച്ചിട്ടുണ്ട്. എങ്ങനെ കുറച്ചു എന്നല്ല, ഇതിനു മുന്നേ ഞാൻ ഒരുപാട് വെല്ലുവിളിയൊക്കെ എന്താണ് വെച്ചിരുന്നത് നമ്മളെ പെങ്ങന്മാരോടൊക്കെ. എങ്ങനെയെങ്കിലും ഞാൻ ഈ ഒരു മാസം കൊണ്ട് ഒരുപാട് വെയിറ്റ് കുറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കിത് കുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫുഡ് ഒഴിവാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെ കാരണം. എങ്ങനെ വന്നാലും രാത്രിയായി ഭയങ്കര അടങ്ങാറാണ്. ഫുഡ് ഒഴിവാക്കിയിട്ട് കിടക്കുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാണെന്നല്ലേ ഉറക്കം വരൂല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് വെയിറ്റ് കുറക്കുന്നൊക്കെ വിചാരിച്ചാൽ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഒരു നിലക്കും നമ്മൾ തടി കുറഞ്ഞിട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഫുഡ് കുറക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെ എക്സസൈസ് ചെയ്താലും നമ്മൾ രാത്രി ആകുമ്പോഴേക്ക് വയറ് നിറച്ച് ഫുഡും കഴിച്ച് കിടന്നിറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്ന് നമുക്ക് വെയിറ്റ് കുറക്കാനേ പറ്റിയിട്ടില്ല. ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും നമ്മൾ വീഡിയോയിലൊക്കെ എടുത്തുകാണ്ട് വെല്ലുവിളിച്ചായിരുന്നു പെങ്ങന്മാരെ. എങ്ങനെയെങ്കിലും ഞാൻ വെയിറ്റ് കുറക്കും, ഒരു 10-15 kg എന്തായാലും കുറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് വെല്ലുവിളിച്ചുകാണ്ട് ഞാൻ എക്സസൈസും കാര്യങ്ങളും ചെയ്തിരുന്നു. പക്ഷെ അന്ന് നടന്നില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഫുഡാണ് നമ്മൾ ആദ്യം കുറക്കേണ്ടത്, എന്നിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മളെക്കൊണ്ട് കഴിയണമില്ല. കാരണം ഭയങ്കരമായിട്ട് ഫുഡ് അഡിക്റ്റഡായിരുന്നു ഞാൻ. ഏകദേശം വെയിറ്റ് 102 വരെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൈറ്റ് അനുസരിച്ച് ഞാൻ ആകെ വരേണ്ട വെയിറ്റ് ഏകദേശം 80 kg മാത്രമാണ്. പക്ഷേ 20 kg ഞാൻ ഏറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വെല്ലുവിളി എന്നൊക്കെ ഞാൻ പിന്നെ പിൻവാങ്ങിയിട്ട് നമ്മൾ തോൽവി സമ്മതിച്ചു കാണിങ്ങനെ ഇരിക്കുകയായിരുന്നു. കാരണം തടിയാണെങ്കിൽ പിടുത്തം വിട്ടുകൊണ്ട് നിൽക്കുക, ഫുഡാണെങ്കിൽ കുറക്കാനും വയ്യ, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തതാണ്, ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അതൊന്ന് കഴിച്ച് നോക്കി. ഒരു ചോക്ലേറ്റ് രൂപത്തിലൊരു സാധനമാണ്. ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ ചോക്ലേറ്റ് മാത്രം കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങി. അല്ലെങ്കിൽ ഉച്ചക്കാണെങ്കിൽ ഉച്ചക്കത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ ചോക്ലേറ്റ് കഴിക്കുക, അല്ലെങ്കിൽ രാത്രിക്കത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ആ ചോക്ലേറ്റ് കഴിക്കുക. അതായത് ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് കഴിച്ചാൽ നമുക്ക് വിശപ്പ് വരൂല. എങ്ങനെയെങ്കിലും ഒരു മാസം കൊണ്ട്, അതായത് ആ ബോക്സിൽ ഏകദേശം ഒരു 10-28 pieces ഉണ്ട്. 28 pieces കഴിയുമ്പോഴേക്ക് അത്യാവശ്യം തടി കുറക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ സത്യത്തിൽ ഈ സാധനം വാങ്ങിയത് തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടും ചെയ്ത്. പിന്നെ അതിൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. കാരണം ഈ ചോക്ലേറ്റ് തിന്നാലും വിശക്കൂല, അങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. അങ്ങനെ എന്ത് പറഞ്ഞാലും ആ സാധനം ഞാൻ വാങ്ങിച്ച്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ റേറ്റ് കേട്ടോ, 3,100 rupees കണ്ടാണ് ആ ബോക്സിൻ്റെ. അതിൽ ഏകദേശം 28 pieces 30 pieces എങ്ങാണ്ട് ഉണ്ട്. അതായത് ഒരു പീസിന് എന്തായാലും ഒരു 100-120 ഇടയിലെങ്ങാണ്ട് വരുന്നുണ്ട്. കറക്റ്റ് എമൗണ്ട് എത്ര എനിക്കറിയില്ല, ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ ആ ക്യാഷൊക്കെ ഒപ്പിച്ചിട്ട് സാധനം വാങ്ങിച്ചിട്ട് ഞാനത് കഴിക്കാൻ തുടങ്ങി. ഇതാണ് ആ പ്രൊഡക്റ്റ് ഐസ്ക്രീം. ഇതാണ് ആ ചോക്ലേറ്റ്. ഇത് മാംഗോൻ്റെ ഫ്ലേവറാണ്. ഇതാണ് സംഗതി. ഈ സംഗതി മാത്രമാണ് നമ്മളൊരു നേരം കഴിക്കാൻ പോകുന്നത്. അതായത് ഉച്ചക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ സാധനം കഴിക്കും. രാത്രി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിക്കത്ത് ഫുഡ് ഒഴിവാക്കിയിട്ട് ഈ സാധനം മാത്രം കഴിക്കും. ആ കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ചോക്ലേറ്റ് കഴിക്കേണ്ടതിൻ്റെ 1.5 hours മുന്നേ വേറെ നിറച്ച് വെള്ളം കുടിക്കുക. എന്നിട്ടൊരു 1.5 hours കഴിഞ്ഞിട്ട് ഈ സാധനം 1.5 hours വെച്ചിട്ട് കഴിക്കുക. അതായത് സാവധാനം ഇങ്ങനെ ഒരു ചെറിയൊരു കടി കടിച്ചിട്ട് അതിങ്ങനെ ചവച്ചരച്ചിട്ട് ഇറക്കുക. അങ്ങനെ 1.5 hours എടുത്തിട്ടാണ് ഇത് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1.5 hours കഴിഞ്ഞിട്ട് വേറെ നിറച്ച് വെള്ളം കുടിക്കുക. ഇത്രേ ചെയ്യാനുള്ളൂ. സംഗതി ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ തടി ഈ കോലത്തിലായത്. ഞാൻ സത്യത്തിൽ ഇത് കഴിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാരണം നമുക്കൊക്കെ രാത്രി ഫുഡ് കഴിക്കാതെ കിടന്നുറങ്ങിയാൽ ഒരിക്കലും എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് എന്തായാലും രാത്രി ഫുഡ് നിർബന്ധമായിരുന്നു. ഇനി അഥവാ നമ്മൾ കഴിക്കാതെ കിടന്നുറങ്ങിയാൽ നമ്മൾ എങ്ങനെയെങ്കിലും വൈഫിനെ എണീപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിപ്പിച്ച് കഴിക്കണ ഒരു അവസ്ഥയാണ് എൻ്റെ അത്. ഇങ്ങനത്തെ ഒരാളെ എങ്ങനെ ഇതും കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നുള്ളത് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഒരിക്കലും എന്താണ് ഫുഡ് ഒഴിവാക്കിയിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ മാക്സിമം ശ്രമിച്ചാണ്. അങ്ങനെയുള്ള ഒരാളായിരുന്നിട്ട് ഞാൻ ഈ സാധനം ഉപയോഗിക്കാമെന്ന് പറഞ്ഞതിന് എൻ്റെ വൈഫ് ഒരുപാട് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇങ്ങളോ ഇഷ്ടേ ദിവസം ഞാൻ ഇവർ പറഞ്ഞത് പ്രകാരം ഞാൻ കഴിച്ചു. 1.5 hours മുന്നേ വെള്ളം കുടിച്ചു. പിന്നെ 1.5 hours കഴിഞ്ഞിട്ട് ഈ സാധനം കഴിക്കാൻ തുടങ്ങി. ഏകദേശം ഒരു 1.5 hours എടുത്ത് ഇത് കഴിച്ച് തീരാൻ, അത് തീർന്ന് ഒരു 1.5 hours കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെള്ളം കുടിച്ചു. ഏകദേശം ഇഷാസ് കീർച്ചതിന് ശേഷം അങ്ങാണ്ട് ഇഷാൻ്റെ ശേഷമാണ് ഞാനിത് കഴിച്ചത് കേട്ടോ. അങ്ങനെ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് സാധാരണ നമ്മൾ സമയത്ത് പോയി ഉറങ്ങി
പിന്നെ നമ്മൾ എണീറ്റിട്ടേ ഇല്ല, രാവിലെയാണ് എണീക്കേണ്ടത്. ഒരു വിഷമം ഫീൽ ചെയ്തിട്ടില്ല. സത്യത്തിൽ ഞാൻ ആ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇത് കഴിച്ചപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ ഒരു ഫാനായി മാറിയിരുന്നു. കാരണം ഈ കണ്ട പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഒന്ന്, നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ട്, പിന്നെ വിഷപ്പ് ഫീൽ ചെയ്തിട്ടേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കേണ്ട പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ എനിക്ക് വല്ലാണ്ട് ഫുഡിനോട് വല്ലാണ്ട് ഒരു താല്പര്യം തോന്നിയിട്ടൊന്നുമില്ല. വീണ്ടും ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 10 മണി വരെ അല്ലെങ്കിൽ ഒരു ഉച്ചവരെ എനിക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന കോലത്തിലുള്ള ഒരു എഫക്റ്റ് എനിക്ക് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഇതിനുണ്ട് എന്നുള്ളത് ആ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി. അതോടുകൂടി പിന്നെ ഞാനത് സ്ഥിരമാക്കാൻ തുടങ്ങി. സത്യത്തിൽ ഒരു ദിവസമൊക്കെ എങ്ങാണ്ടായിരിക്കും ഇത് ഞാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. 28 പീസം കണ്ടാണ് അതിലുള്ളത്. ഞാനിപ്പം ഒരു 20 പീസം കണ്ട് ഞാനിപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ അവസ്ഥ ഈ അവസ്ഥ ഈ കോലത്തിലെത്തി. ഇത് കണ്ടോ, ഞാൻ സ്ഥിരമായിട്ട് ഇട്ടിരുന്ന ടീഷർട്ടാണ്. ഇതിപ്പോൾ ഇത്രത്തോളം ലൂസായി, വയറൊക്കെ ഒരുപാട് കുറഞ്ഞു, ബോഡി കണ്ടിട്ട് ലൂസായിട്ടോ, ബോഡി പക്കാ ലൂസായി. അപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ബോഡിക്ക് ഒന്നായിട്ട് തൂങ്ങാ മീൻസ് നമ്മളെ ശരീരം ഒന്നായിട്ട് തടി കുറയില്ല. അപ്പോൾ കൂടുതലായിട്ടുള്ള തടികളൊന്നായിട്ട് കുറഞ്ഞപ്പോൾ ബോഡി ഒന്നായിട്ട് ലൂസായി. അതിൻ്റെ ശേഷം ഞാൻ അത് ഫിറ്റാക്കാൻ വേണ്ടി രാവിലെ എണീറ്റ് ഓടാനും എക്സസൈസ് ചെയ്യാനൊക്കെ തുടങ്ങിട്ടോ. ചുരുക്കി പറഞ്ഞാലേ, പിന്നെപ്പോൾ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്താ എനിക്ക് സോക്കട് എന്നൊക്കെയാണ് പിന്നോട് ചോദിക്കേണ്ടത്. തടി കുറക്കാൻ ഏറ്റവും നല്ലൊരു പരിഹാരമായിട്ടാണ് എനിക്കിപ്പോൾ ഇത് തോന്നിയത്. നമുക്ക് ഫുഡ് ഒഴിവാക്കും വേണ്ട, എന്നാലാണെങ്കിലോ ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ട്, രാവിലെയും കഴിക്കുന്നുണ്ട്, എല്ലാ ഫുഡും ഞാൻ കഴിക്കലുണ്ട്. ഇന്ന ഫുഡ് ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഈ സാധനം ഉപയോഗിക്കുന്നതോടുകൂടി തടിയാണെങ്കിൽ കുറഞ്ഞുണ്ട്. പിന്നെ എനിക്ക് പരിപാടികളുള്ള ദിവസമൊന്നും ഞാൻ ഇത് കഴിക്കലുമില്ല. അന്ന് ഞാൻ ഇത് കഴിക്കാതിരിക്കും, അന്ന് രാത്രി എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുകയും ചെയ്യും. പക്ഷേ പിന്നെ ഇത് കഴിക്കുന്നതോടെ നമുക്ക് തോന്നിയ ഒരു വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഫുഡിനോട് വലിയൊരു താല്പര്യമില്ല, ഒരു അമിത താല്പര്യം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് ഫുഡ് കാണുമ്പോഴും വലിയൊരു താല്പര്യമില്ല, ചെറിയൊരു പോർഷനെ കഴിക്കണുള്ളൂ. രാവിലെ ഷട്ടിൽ കളിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ഓടും, അതല്ലെങ്കിൽ സ്കിപ്പിങ് കയറാട്ടം, ഈ സംഗതികളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ബോഡി ഇങ്ങനെ ഫിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. വയറ് കുറേ കണ്ട് കുറഞ്ഞിട്ടോ, വയറൊക്കെ ലൂസായി. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ഇങ്ങനെ തൊട്ടാൽ തന്നെ ഭയങ്കര ലൂസായിട്ടുണ്ട്. ഇങ്ങനൊന്നും ആയിട്ടില്ല, ഇതിൻ്റെയൊക്കെ ഭയങ്കര കടുകെട്ടിയായിരുന്നു ബോഡി മൊത്തത്തിൽ. ഒന്നാമത് ഫുഡിന് ഒരു എന്താണ് ഗ്യാപ്പും കൊടുക്കില്ല, എപ്പോഴും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നു. 3100 കൊടുക്കാന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം 120 റുപ്യൊക്കെയാണ്. നമ്മളിപ്പോൾ ഉച്ചക്ക് ഫുഡ് ഇപ്പോൾ പുറത്തുനിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 150 റുപ്യൻ്റെ മുകളിലാവും. ആ 150 റുപ്യ ഈ ചോക്ലേറ്റിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തടി കുറക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ഈ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇത് രാത്രി കഴിക്കാനാണ്. കാരണം രാത്രിയിലാണ് നമ്മൾ ഫുഡൊക്കെ മാറ്റിയൊക്കെ വാരി വലിച്ച് കഴിച്ചുകൊണ്ട് കിടന്നിറങ്ങുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ ക്യാഷ് ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി കളയുന്ന ആൾക്കാരാണ്. വെറും 110-120 റുപ്യ ആയിട്ടാണ് ഈ ഒരു ചോക്ലേറ്റിൻ്റെ വില വരുന്നത്. സംഗതി ഭയങ്കര ക്രിസ്പിയാണ്. ഇതിൽ 3-4 ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഒന്ന് മാംഗോ, പിന്നെ വാനില ചോക്ലേറ്റ്, അങ്ങനെ 4 ഫ്ലേവറുണ്ട്. ഏത് ഫ്ലേവർ കഴിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെയും ഇത്തിരി ചമർപ്പുള്ളത് ചോക്ലേറ്റാണ്, വല്ലാണ്ട് ഇഷ്ടപ്പെടാത്തത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ ഇത് കഴിക്കലുണ്ട്. ഞാൻ കഴിക്കുന്ന സമയത്ത് കുട്ടികൾ വന്നിട്ട് എന്തായാലും ഒരു ബൈറ്റ് അടിക്കാതെ കൂല, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഈ സാധനം കൊണ്ടിട്ട് യാത്ര ചെയ്യലേ, അത് ഞാൻ പറഞ്ഞ പോലെ യാത്രയിൽ എനിക്ക് ഞാൻ വല്ലാണ്ട് ഫുഡ് കഴിക്കലില്ല. പൊതുവേ എനിക്ക് ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ് യാത്രയിൽ. അപ്പോൾ ഈ സാധനം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ വിഷമം ഫീൽ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ എങ്ങോട്ട് യാത്ര ചെയ്യുകയാണെങ്കിലും ലോങ്ങൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം എൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടോ. സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഇത് കഴിക്കുന്നതോടുകൂടി ഭയങ്കരമായിട്ടുള്ളൊരു എന്താണ് ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല എനർജറ്റിക് ആയിട്ട് ഞാൻ ആ ഫുൾ ദിവസം എനിക്ക് നിൽക്കാൻ കഴിയലുണ്ട്. ഇത് ഓറഞ്ചും ഇത് വാനിലയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ചോക്ലേറ്റിൻ്റെ കുറവും കൂടി ഉണ്ട്. അപ്പം മാംഗോ, ഓറഞ്ച്, വാനില, ചോക്ലേറ്റ്, ഈ 4 ഫ്ലേവറിലാണ് ഇത് കിട്ടൽ. ഇത് 4 ടേസ്റ്റാണ് ഉണ്ടാവില്ല. സംഗതി നമ്മൾ കൊടുക്കണ ക്യാഷിനുള്ളൊരു വെർത്തുണ്ട്. സാധാരണ നമ്മൾ ചോക്ലേറ്റിനൊക്കെ ഏകദേശം ഒരു 100 റുപ്യ 150 റുപ്യൊക്കെ എന്തായാലും കൊടുക്കില്ലേ. 120 റുപ്യ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടുകയാണെങ്കിലല്ല അതുകൊണ്ട് കാര്യമുള്ളൂ. അതിൽ പെട്ട സംഗതിയാട്ടോ, ഇത് വെറുതെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഈ സംഗതി കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് സംഗതികൾ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നിയ സംഗതികൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ പിന്നെ ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കേണ്ട. ഐസ്ലിം എന്നാണ് പേര്. ഇൻഡസ്ട്രിയോ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഐസ്ലിം എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കൊണ്ട് കണ്ട്. നമ്മൾ വയറ് നിറച്ച് ഫുഡും കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ പുറമെ ഇതും കഴിച്ചിട്ട് റിസൾട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല. ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ഡയറ്റ് വേണം. അത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വരും എന്നാണ് ഞാൻ പറഞ്ഞത്. തടി കൂടുതലുള്ള ആൾക്കാർക്കും തടി കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരുപാട് അസുഖങ്ങൾ കാര്യങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ സാധനം വാങ്ങി കഴിച്ചോളി മക്കളെ. വലിയ എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ തടി കുറക്കാൻ പറ്റും. തടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഈ സംഗതി ഞാൻ സജസ്റ്റ് ചെയ്യാം. ഈ കമ്പനിക്ക് ഒരുപാട് വേറെ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകുന്നതാണ് ഐ കോഫി, ഷുഗറിനൊക്കെ പറ്റിയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം. പിന്നെ അങ്ങനത്തെ ഒരുപാട് എന്തൊക്കെ ഐപ്പൾസ് അങ്ങനെ എന്തൊക്കെയുണ്ട്. അതിൽപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ ഉപയോഗിച്ചത്.
അപ്പോൾ ഈ സംഗതി വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു നമ്പറും കൊടുക്കുക, ഒരു ലിങ്കും കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സാധനം വാങ്ങും ചെയ്യട്ടോ. അപ്പോൾ അതിൽ കയറുമ്പോൾ തന്നെ ഈ ഇൻഡസ്ട്രിയുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണിക്കുക, അതിലുണ്ടാവും ഐസ്ലിം. ഐസ്ലിം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് വാങ്ങി 2-3 ദിവസം കൊണ്ടിട്ട് അടുത്തുള്ള കൊറിയർ സർവീസിലെത്തും. എന്നിട്ട് അവർ വിളിക്കും, നിങ്ങളോട് പോയി കളക്ട് ചെയ്താൽ മതി.